ഞങ്ങളീ പോട്ടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് മഴയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് മഴയത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരെണ്ണം പോലും നശിക്കാണ് നമുക്ക് ഈ 10 മണിക്കൂർ. അപ്പൊ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. എന്നാൽ ഈ പോട്ടി മിക്സ് നമ്മൾ ചെയ്തതോടുകൂടിയിട്ടാണ് ഇത് നന്നായിട്ട് പൂവുണ്ടാവാനായിട്ട് തുടങ്ങിയത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് കരിയിലുകളൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് തരുന്ന ഒരു പോട്ടി മിക്സ് ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പോട്ടി മിക്സ് വെച്ചും കാട്ടി നമുക്ക് റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ്. അപ്പോ നിങ്ങൾ ആരും ഇനി എന്താ പറയാ കരിയിലകളൊന്നും കത്തിച്ച് കളയരുത്. നമുക്ക് ആ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ആ പോട്ടി മിക്സ് വെച്ചിട്ട് നമ്മള് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കുറെ ചെടികളും അതുപോലെ തന്നെ ജാതി കുറെ മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് പോണതിന് മുന്നായിട്ട് നമുക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഓളെന്ന ഓപ്ഷൻ കൂടി അമർത്തണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. ഇവിടെ കോഴിയും അതുപോലെ തന്നെ കാക്കയുടെ സൗണ്ട് ഒക്കെ ഉണ്ട്, അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ജാതിയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജാതിയിലായിരുന്നു. നമ്മളൊരു 6 മാസത്തോളമായി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത് 6 മാസത്തിന് ശേഷമാണ് കേട്ടോ. നന്നായിട്ട് വിളവുണ്ടായിട്ടുണ്ട്. കാരണം ഇതിന് കായകൾ ഇഷ്ടം പോലെ ഉണ്ടായത് കൂടാതെ തന്നെ കായകളൊക്കെ നന്നായി വലിപ്പം വെച്ചിട്ടുള്ളതാണ് ഈ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് തടം തുറന്നതിന് ശേഷം അതിന്റെ മണ്ണൊക്കെ ഇളക്കി മറിച്ചിട്ട് അതിനുള്ളിലേക്ക് പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മണ്ണ് ഇട്ട് മൂടിയതിന് ശേഷം അതിന്റെ മേലേക്ക് നമ്മൾ ചവറിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാറ്റിനും, അതായത് മാവ് ജാതി സപ്പോർട്ട അങ്ങനെ എല്ലാറ്റിനും നമ്മൾ ഈ രീതിയിലാണ് ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ എപ്പോഴും 2 നേരം നനച്ചു കൊടുക്കണം കേട്ടോ, അത് മെയിനാണ്. പിന്നെ നമ്മുടെ 10 മണിപ്പൂവിന് ഏറ്റവും മികച്ച റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ പോട്ടി മിക്സ് കൊണ്ട് കിട്ടിയിട്ടുള്ളത്. കാരണം നന്നായിട്ട് പൂക്കൾ ഉണ്ടായി എന്നുള്ളത് എന്താ പറയാ, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അതും തന്നെയല്ല, നമ്മളിത് മഴക്കാലത്താണ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇത് വെച്ചിട്ട് ഒട്ടും തന്നെ നശിച്ചു പോയില്ല. നമ്മളിത് പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പോട്ടി മിക്സിന്റെ ഒരു പ്രത്യേകത തന്നെ ആയിരിക്കാം. ഇപ്പൊ മട കയ്യിൽ ഒരു 25 കളേഴ്സ് ഒക്കെ ഉള്ളൂ നമ്മുടെ കയ്യില്. അപ്പൊ അത് നമ്മൾ എന്താ മെയിൻറ്റെയിൻ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന 10 മണിപ്പൂവിന് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് മാത്രം മതിയാകും. കാരണം നമുക്ക് അനുഭവമാണ്, അത്രയ്ക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത് വൈകിട്ടായതുകൊണ്ടാണ് പൂക്കളൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം വൈകിട്ടൊക്കെ ആകുമ്പോൾ ഈ 10 മണിപ്പൂവ് നന്നായിട്ട് കൂമ്പും. അപ്പൊ അതുകൊണ്ട് ഫ്ലവർ കാണൂല നമുക്ക്. പിന്നെ അതും തന്നെയല്ല, ഞങ്ങൾ ഈ പോട്ടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് മഴയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് മഴയത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരെണ്ണം പോലും നശിക്കാണ് നമുക്ക് ഈ 10 മണിപ്പൂവ് കിട്ടി. അപ്പൊ അതൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്ന് എന്താ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ തോന്നി. നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവം കൊണ്ട് ഒന്നും നശിക്കാണ്ടൊക്കെ എന്നെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെ തോന്നിട്ടോ. അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് ആണ്, നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. എന്നാലും ഈ പോട്ടി മിക്സ് നമ്മൾ ചെയ്തതോടുകൂടിയിട്ടാണ് ഇത് നന്നായിട്ട് പൂവുണ്ടാവാനായിട്ട് തുടങ്ങിയത്. ആദ്യമൊന്നും ഇത്രയ്ക്കും പൂവൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് നമ്മുടെ പൂക്കളുടെ രാജകുമാരി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ബോഗൻവില്ലയാണ് കേട്ടോ. മൂപ്പർക്ക് ഇത് കൊടുത്തോട് കൂടിയിട്ട് പിന്നെ പറയാനില്ല, നന്നായിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് തന്നിട്ടുണ്ട്. ബോഗൻവില്ലയ്ക്ക് മാത്രമല്ല ചെട്ടിമല്ലി അതുപോലെ തന്നെ സീനിയ അങ്ങനെ എല്ലാവിധ പൂച്ചെടികൾക്കും നമുക്കിത് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ പൂച്ചെടികൾക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെങ്ങിന് വരെ, കവുങ്ങ് അതുപോലെ തന്നെ മാവ് ജാതി എല്ലാറ്റിനും നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ അഗ്ലോണിമ ഓർക്കിഡില് മുതലായവക്ക് എന്താ പറയാ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയും കാട്ട് ബെസ്റ്റ് ആണ് ഈ ഒരു പോട്ടി മിക്സ്. നമ്മൾ ഇതിന് മുന്നായിട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ കാണിക്കുന്നത് ഈ പോട്ടി മിക്സ് ചെടികൾക്കും അതുപോലെ തന്നെ മരങ്ങൾക്കും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എത്രത്തോളം റിസൾട്ട് വന്നു എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ. കാരണം റിസൾട്ട് വരാതെ നിങ്ങൾക്ക് മുന്നിൽ ഇത് കാണിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് സക്സസ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് കാണിച്ചു തരുന്നത്.
അപ്പൊ നമുക്ക് ഇനി പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ അതിന് മുന്നായിട്ട് ഞാനിവിടെ ചവറുകൾ നന്നായിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. ഇതേപോലെ ചെറിയ ടാങ്ക് ഉണ്ട് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ചവർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ചവർ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ബക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചാക്കായാലും മതി, എന്തായാലും മതി. ഇനി അതിലേക്ക് ഞാൻ യൂറിയയാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് യൂറിയ എടുക്കുന്നുള്ളൂ കണ്ടോ. ഈ ഒരു നുള്ളു മാത്രമേ ഞാൻ എടുത്തുന്നുള്ളൂ. ഇനി യൂറിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ച ചാണകം നന്നായിട്ട് കലക്കി ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മള് യൂറിയ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ചവറിലേക്ക് ഇട്ടു കൊടുക്കുക. അതിനുശേഷം നമ്മള് എല്ലുപൊടി ഇട്ടു കൊടുക്കുക. അതൊക്കെ നമ്മള് എന്താ പറയാ, അതിന് പ്രത്യേക അളവുകളൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ചവറിടുന്നു അതിനനുസരിച്ച് നമ്മുടെ ഒരു വാരൽ അങ്ങനെ ഇട്ടു കൊടുക്കുക. അപ്പൊ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനുശേഷം വേപ്പിയും പിണ്ണാക്കാണ് ഞാനിവിടെ ഇട്ടു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മള് ചവറിടുക. അങ്ങനെ അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മനസ്സിലായോ? അതിന്റെ ഇടയിൽ കുറച്ച് വെള്ളവും നമുക്ക് തെളിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ചവറിടുക, അതിനുശേഷം യൂറിയ അല്ലെങ്കിൽ പച്ചചാണകം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും എന്താ പറയുക, വേപ്പിയും പിണ്ണാക്ക്, പിന്നെ ചവറ്, പിന്നെ വീണ്ടും എല്ലുപൊടി ഇടുക, പിന്നെ വീണ്ടും ചവറിടുക, പിന്നെ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് മൂടി വെക്കുക. നമുക്ക് കറക്റ്റ് ഒരു മാസം ആവുമ്പോഴേക്കും എന്താ പറയുക, നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് കണ്ടോ, ഇതിപ്പോ ഒരാഴ്ച എത്തിയപ്പോഴത്തേനും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വേറൊരു പോട്ടി മിക്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഇടക്ക് നമ്മൾ എന്താ ചെയ്യുക, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നന്നായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കുക. ഡ്രൈ ആകുമ്പോൾ ഇത് പെട്ടെന്ന് എന്താ പറയുക, അളിഞ്ഞു പോകില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇടക്കിടക്ക് എടുത്തിട്ട്. എന്നാലേ കറക്റ്റ് ആയിട്ട് അതിനായൊരു അളിഞ്ഞ് കറക്റ്റ് ആയൊരു പൊടി രൂപത്തിൽ നമുക്കിതായി കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിപ്പോ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ട് ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇതിന് നമ്മൾ പൊടിച്ചിട്ട് ഇത് പൊടിച്ചു വരുമ്പോൾ ഇതിന് കുറെ ഇലയുടെയൊക്കെ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ വേരുകളൊക്കെ. അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. അതിനുശേഷം നമ്മളിങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു പോട്ടി മിക്സ്. കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ ഇങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഞങ്ങളിത് ചെറുതായിട്ടൊന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ എന്താ പറയുക, ചെറിയ കവറുകളിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ കുറച്ച് നമ്മൾ ഇതേപോലെ വെള്ളത്തിലെടുത്തിട്ട് ഒരു നുള്ളെടുത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് ഡൈലൂറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഏത് ചെടിക്കാണോ ഒഴിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ചെടികൾക്ക് എപ്പോഴും ഒഴിച്ചു, പച്ചക്കറികൾക്കാവട്ടെ ചെടികൾക്കാവട്ടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാവ് ജാതി മറ്റുള്ളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഇത് വെള്ളത്തിലൊന്നും ചേർക്കാതെ നമുക്ക് നേരിട്ടിട്ട് ഈ പൊടി വിതറി കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മളിത് ഈ വളം ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ. ഇതിപ്പോ ഞാൻ ബോഗൺവില്ലയ്ക്കാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഒന്ന് ഒന്ന് മാന്തിയൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സത്യം പറഞ്ഞ ഒരു നുള്ള് മതിയാകും. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതിന് നന്നായിട്ട് എന്താ പറയുക, പൂക്കളൊക്കെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. അതുപോലെ തന്നെ കുരുമുളക്, ഈ കുരുമുളകൊക്കെ ഇത് ഒഴിച്ചു കൊടുത്ത പിന്നെ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജാതിയുണ്ട്, അതുപോലെ തന്നെ സപ്പോട്ട, വീട്ടിൽ സപ്പോട്ട ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സപ്പോട്ട ഉണ്ടായത് കൂടാണ്ട് നന്നായിട്ട് വലിപ്പം വെച്ചു. ആദ്യം ഈ സപ്പോട്ടയ്ക്ക് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നന്നായിട്ട് ഇത് വലിപ്പം വെച്ചു. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മള് ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോ നമ്മൾ ഇതേപോലെയാണ് സപ്പോട്ടയ്ക്കൊക്കെ ഞാൻ ഇതേപോലെ ജസ്റ്റ് അതിന്റെ കടയിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഈ വളം നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഡൈലൂട്ട് ചെയ്യാണ്ട് തന്നെ. എന്നിട്ട് മണ്ണ് അതിന്റെ മേലെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് അതിന്റെ മേലെ ചവർ വാരി ഇട്ടതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനവ് മസ്റ്റാണ് കേട്ടോ. 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം. വീഡിയോ കണ്ടാണല്ലോ അല്ലേ. അപ്പോ ഏത് തുടക്കക്കാർക്കും ഏത് അറിയാത്തവർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ പോട്ടി മിക്സ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ റിസൾട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോ എല്ലാവർക്കും അടുത്ത കണ്ടന്റുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.